ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിരാ വന്നിട്ടുള്ളത് റമദാനിന് മുന്നോടിയായിട്ടുള്ള എൻ്റെ വീട്ടിലെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലെ മുറ്റത്ത് കുറച്ച് ഗാർഡൻ്റെ പണികളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കാൻ വേണ്ടിയൊക്കെ പുറത്തു പോയതാണ്. ഇനിയിപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൽമാസാണ്. കൽമാസം എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. ഞാനിപ്പോൾ ഇതാ മൂന്ന് വലിയ സൈസ് മീൻ എടുത്തിട്ടുണ്ട്. ഏത് മീൻ വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അയല വെച്ചിട്ടോ ചെമ്മീൻ വെച്ചിട്ടോ അങ്ങനെ എന്ത് വെച്ചിട്ടോ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചിക്കനാണെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടെല്ലാം ചെയ്യുക. അതെല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. ഞാനിപ്പോൾ ഇതാ മുളകും ഉപ്പും കുറച്ച് വിനെഗറും മാത്രം ഒഴിച്ചിട്ട് ഈ ഒരു മീനിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ തലേദിവസം തന്നെ പുഴുങ്ങലരിയില്ലേ, നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി, അതൊരു ഗ്ലാസ് വെള്ളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിനി. കുറച്ച് പച്ചരി ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 2 മണിക്കൂർ അങ്ങനെ കുതിർക്കാൻ വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതാ 1 കപ്പ് തേങ്ങയും കുറച്ചധികം കറിവേപ്പില, പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി, വലിയ ജീരകില്ലേ പെരുംജീരകം 1 ടീസ്പൂണ്, പച്ചമുളക് 2 എണ്ണം എല്ലാം കൂടി ചേർത്തിട്ട് ഒരു തരിതരിപ്പോടെ അരച്ചെടുക്കലാണ്. പിന്നെ ഈ ഒരു മാവ് ഒരുപാട് പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കല്ലുമ്മക്കായൻ്റെ സെയിം ഇർഫാന ശംഷീർ കല്ലുമ്മക്കായ റെസിപ്പി എന്നെല്ലാം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഞാനിപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കണ്ണൂർ പത്തിരിപ്പൊടിയില്ലേ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റിയ ആ ഒരു പത്തിരിപ്പൊടിയാണ് കുഴച്ചെടുക്കുന്നത്. പിന്നെ മാവ് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് നല്ലോണം പേസ്റ്റായിട്ട് അരേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മീൻ ഫ്രൈ ആക്കിയെടുത്ത ആ ഒരു എന്താ പറയുക അതേ ഓയിലില്ലേ, അതിൽ ഞാനൊരു 5 ഉള്ളി ഇതുപോലെ വഴറ്റാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കലാണ്. നല്ലോണം കുക്കായിട്ട് വരണ്ട. ആ ഒരു ടൈമിൽ ഇതിലേക്കില്ലേ 1 5 പച്ചമുളകും 1 10 12 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് മിക്സാക്കിയെടുക്കലാണ്. അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ല് മാറിയാൽ മാത്രം ഇതിലേക്ക് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കണം 1/2 ടീസ്പൂണ്. എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ച മീനില്ലേ അതൊന്ന് ഒന്ന് കൈവച്ചിട്ടൊന്ന് നുള്ളി എടുത്തിട്ടുണ്ട്, എന്താ അറിയില്ലേ പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞു കൊടുക്കുക. നമ്മുടെ അടിപൊളി ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. സെയിം ഇതുപോലെ തന്നെ നമുക്ക് ചെമ്മീൻ എല്ലാം എന്താ പറയുക ബീഫ് ചിക്കൻ എല്ലാ ഐറ്റംസും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഫ്രൈ ആക്കിയാൽ മതി. നമ്മളെന്താണോ എടുക്കുന്നത് അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കുഴച്ചെടുത്ത മാവില്ലേ അരിയില്ലേ, അത് ഇതാ ഇതുപോലെ നമ്മൾ കായയുടെ ഉന്നക്കായൻ്റെ എല്ലാം റെസിപ്പി ചെയ്തില്ലേ സെയിം അതുപോലെ ഇതുപോലെ എന്താ പറയുക ഒന്ന് ഉരുട്ടി കൊടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് നല്ലോണം ക്രാക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് ഷേപ്പാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇതാ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം, വേവിച്ചെടുക്കണം. 1 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 20 മിനിറ്റിന് ശേഷം നമ്മുടെ കൽമാസ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിക്ക് ഞാനിതാ കുറച്ച് മുളകുപൊടിയും ഉപ്പും കുറച്ച് വെളുത്തുള്ളി കറിവേപ്പിലയും കൂടി മിക്സാക്കിയിട്ടുണ്ട്. നമ്മൾ കല്ലുമ്മക്കായെല്ലാം പൊരിച്ചെടുക്കൂലേ അതുപോലെ വെളുത്തുള്ളിയെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. കല്ലുമ്മക്കായെല്ലാം കിട്ടാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ. കല്ലുമ്മക്കായൻ്റെ എല്ലാം ടേസ്റ്റ് തന്നെയല്ലേ ഈ ഒരു കൽമാസിന്. ഞാനിപ്പോൾ ഇതാ ഓയിലിൽ കുറച്ച് ഓയിലിൽ ഇത് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ എന്താ പറയുക 2 ഭാഗം ഒരുപോലെ കുക്കായിട്ട് വന്നുകഴിഞ്ഞാൽ ഇത് പാനിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ കൽമാസാണ് കേട്ടോ ഇത്. നിങ്ങൾ ഇതുവരെ ട്രൈ ആക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കുക. ഈ റമദാൻ്റെ ടൈമിൽ ഇഫ്താറിനെല്ലാം കഴിക്കാൻ ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് മീൻ വെച്ചിട്ടും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ബാക്കി വന്നതിലേ ഞാനിതാ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കലാണ്. ഇത് വേവിച്ചിട്ട് വേണം കേട്ടോ ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടിക്ക്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പീസ് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പീസ് ഞാൻ 2 ആഴ്ച മുന്നേ 1 ആഴ്ച മുന്നേലും ചെയ്തിട്ടില്ലേ. ഒരുപാട് പേര് കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തോട്ടെ, ഇർഫാന ശംഷീർ സ്നാക്സ് റെസിപ്പീസ് എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇതാ ക്ലീനിങ് ആണ്. ഞാനില്ലേ ഹോം സെൻറ്ററിൽ നിന്ന് ഒരു ടീ ടേബിൾ വാങ്ങിയിട്ടുണ്ടായിന് ഔട്ട്ഡോറിലെല്ലാം വെക്കാൻ പറ്റിയ. അപ്പോൾ അതിൻ്റെ കവറും കാര്യങ്ങളെല്ലാം കഴിക്കലാണ് ഈ ഒരു കോട്ടയാടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യത്തെ ആ ഒരു വൈറ്റിലെ പൊട്ടിപ്പോയിട്ടുണ്ടായിന്.
ഇരിക്കുമ്പം വീണ് പോവും. അതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ മാറ്റിയതാണ്. കുറേ ആശാരിനെല്ലാം നോക്കിയിട്ടുണ്ട്, ഇനി കിട്ടിയിട്ടില്ല. പിന്നെ ചെറിയ പണിക്കൊന്നും അങ്ങനെ ആശാരിമാർ വരില്ലല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചു അങ്ങനെ പുതിയത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അപ്പം അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ മൊത്തത്തിൽ പൊടിയും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഗാർഡൻ്റെ വർക്ക് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക, എൻ്റെ മോള് മെഹന്തി ഇടലാണ് കേട്ടോ. എനിക്ക് ഇതൊരു ഇൻസ്റ്റാ പേജ് അയച്ചു തന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിന്. ഒരു ഒരു പ്രാവശ്യം വെച്ചാൽ തന്നെ നഖത്തിനെല്ലാം നല്ല ചുവപ്പുണ്ട് കേട്ടോ. പിന്നെ മോളി ഇത് സ്കൂളിൽ പോകും മുമ്പേ പെട്ടെന്ന് വെച്ചതാണ്. എന്നിട്ട് അന്നേരം തന്നെ കഴുകി കളഞ്ഞിട്ടുണ്ടായിന്. അപ്പം അന്നേരം തന്നെ നല്ല എന്താ പറയുക ചുവപ്പുണ്ട്. പിന്നെ മെഹന്തിൻ്റെ എല്ലാം കാര്യം പറയുകയാണെങ്കിൽ ഓരോരാളുടെ കയ്യിൽ നല്ല ചുവപ്പുണ്ടാവും, ഓരോരാൾ വെച്ച് കഴിഞ്ഞാൽ അത്ര സ്റ്റെയിൻ ഉണ്ടാവില്ല, അങ്ങനെയല്ലേ. പക്ഷേ ഇത് നമുക്ക് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ വിശ്വസിച്ചിട്ട് വെക്കാനും വാങ്ങാനും എല്ലാം പറ്റും. ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോ, ഇതിൻ്റെ ടൈമിൽ എന്തായാലും നിങ്ങൾക്ക് യൂസാവും. ഇനിയിപ്പം എനിക്ക് രണ്ട് സൽവാർ സെറ്റിലെ വേറൊരു ഇൻസ്റ്റാ പേജ് ഒന്ന് അയച്ചു തന്നിട്ടുണ്ട്, അതും കൂടി ഞാൻ കാണിക്കാം. ഇതിൻ്റെ ടൈമെല്ലാം നമുക്ക് പുറത്ത് പോകാണ്ട് തന്നെ പെട്ടെന്ന് ഡ്രസ്സെല്ലാം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ല ക്വാളിറ്റിയില്ല, നല്ല അടിപൊളി സൽവാറെല്ലാം കിട്ടുന്ന ഒരു ഇൻസ്റ്റാ പേജാണ്. ഞാനത് നിങ്ങൾക്ക് ഷെയർ ആക്കാം. പിന്നെന്താ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ബ്ലാക്കിൽ ഈ ഒരു ഗോൾഡൻ വർക്കെല്ലാം വരുന്നത് റമദാൻ്റെ ടൈമെല്ലാം കുറച്ച് വർക്കില്ലതെല്ലാം ഇടാൻ എന്താ പറയുക, ഇതിൻ്റെ ടൈമെല്ലാം കുറച്ച് വർക്കില്ലതെല്ലാം ഇടാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. എല്ലാ ടൈപ്പിലെ ഡ്രസ്സും ഉണ്ട് കേട്ടോ. അബായ ഉണ്ട്, പാകിസ്ഥാനി, എല്ലാ ടൈപ്പും ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, വിശ്വസിച്ചിട്ട് വാങ്ങാനും പറ്റും. ഇവരുടെ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യുക. മെഹന്തിൻ്റെത് മെഹന്തി എന്ന് പറഞ്ഞിട്ട് കൊടുക്കും, സൽവാറിൻ്റെത് സൽവാർ എന്ന് പറഞ്ഞത് എന്താ പറയുക സൽവാർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. നിങ്ങൾക്ക് മാറിപ്പോണ്ട, നിങ്ങൾ ചെക്ക് ചെയ്തോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ സ്പീഡിൽ മാങ്ങ ഉപ്പിലിടലാണ് കേട്ടോ. ഞാനിപ്പം സ്പീഡിൽ എന്താ പറയുക വോയിസ് ഓവർ കൊടുക്കാൻ കാര്യം, ഇന്ന് എനിക്ക് കുറച്ചും കൂടി പണികൾ ബാക്കിയുണ്ട്. അപ്പം വേഗത്തിൽ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ സോറി. ഞാനിപ്പോൾ ഇതാ ഉമ്മയില്ലേ എനിക്ക് മാങ്ങ കൊണ്ട് എന്താ പറയുക മാങ്ങ കൊണ്ട് തന്നിട്ടുണ്ടായി. ഉമ്മാൻ്റെ വീട്ടിൽ പിടിച്ചതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മാങ്ങ ഇളം പച്ച കളറിൽ ഉള്ളിൽ തൊലി അടക്കം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള മാങ്ങയാണ്. ഇതിങ്ങനെ എന്നെ വെച്ചാൽ എല്ലാവരും ഉപ്പും മുളകെല്ലാം കൂട്ടിയിട്ട് അങ്ങനെ തിന്ന് തീർക്കും. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉമ്മ 2 കിലോനോളം മാങ്ങ പറിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് എല്ലാം ഉപ്പും കൂട്ടിയിട്ട് അങ്ങനെ തിന്ന് തീർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിന്. ഞാൻ പിന്നെ വിചാരിച്ചു വേഗം ഉപ്പിലിടാം, നോമ്പിൻ്റെ ടൈമെല്ലാം നമുക്ക് ഓരോരിക്കും ഉപ്പിലിട്ടതെല്ലാം തിന്നാൻ തോന്നൂലേ. പുറത്തെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവില്ലേ ഉപ്പിലിട്ട മാങ്ങ ഷോപ്പിലെല്ലാം. അപ്പം ഞാൻ വിചാരിച്ചു അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം മാങ്ങി ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാ കത്തി വെച്ചിട്ട് എല്ലാ ഭാഗത്തൊന്നും വരഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ ഉപ്പ് നല്ലോണം പിടിക്കൂലേ. ഇങ്ങനെ ഷോപ്പിലുള്ള ഉപ്പിലിട്ട മാങ്ങ എങ്ങനെയാണെന്ന് ഉണ്ടാക്കിയാൽ അധികം ആൾക്കാരെന്നോട് കമൻറ്റിൽ ചോദിക്കലുണ്ട്. എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്, എന്നാലും കുറച്ച് പേർക്കെങ്കിലും അറിയില്ല. അതിൻ്റെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ എന്താ പറയുക നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ഉപ്പിലം എന്താ പറയുക ഉപ്പിലിട്ട മാങ്ങക്ക്. അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് വിനെഗറും കൂടി ഒഴിക്കും കേട്ടോ. നമ്മൾ വെള്ളം മാത്രമല്ല ഒഴിക്കുക, അവർ വിനെഗറും കൂടി ഒഴിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പണ്ടേ നിങ്ങളോട് ഷെയർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു, എന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിക്ക് ഷെയർ ആക്കുന്നതാണ്. കുറച്ച് അധികം തന്നെ പച്ചമുളക് ഇതുപോലെ കട്ടാക്കിയിട്ടിടണം, എന്നാലാണ് ആ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം വന്നിട്ട് ആ ഒരു മാങ്ങയിൽ പിടിക്കുക. ഞാനിപ്പോൾ ഇതാ ഒരു 10 പച്ചമുളകോളം ഈ ഇത്രയും മാങ്ങക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ടൈമില്ലാത്തതുകൊണ്ട് നല്ലോണം കഴുകിയിട്ട് എന്താ പറയുക വെളുത്തുള്ളി ഒരു 10-15 വെളുത്തുള്ളിയും പിന്നെന്താ ഇഞ്ചിയും കൂടി 2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും കൂടി ഒന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ മോൻ്റെ സ്കൂളിലേക്കും പോകണമെന്ന്, അതുകൊണ്ട് എല്ലാം സ്പീഡാക്കിയിട്ട് അങ്ങനെ ചെയ്യലാണ്. എന്നിട്ട് ഇതാ ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്. കുറച്ചധികം ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം, കാര്യം നമ്മൾ ഉപ്പിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങയിൽ ഉപ്പ് പിടിക്കുമ്പം ഉപ്പില്ലാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഞാനിതാ 2-3 ടേബിൾ സ്പൂൺ ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വിനെഗർ ചേർത്ത് കൊടുക്കുക, ഒരു 3 ടേബിൾ സ്പൂണെല്ലാം വിനെഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതാണ് കേട്ടോ ഷോപ്പിൽ എന്താ പറയുക ഷോപ്പിലെല്ലാം കിട്ടുന്ന ഉപ്പിലിട്ട മാങ്ങൻ്റെ ടേസ്റ്റിന് കാരണം. അപ്പം ഇതെല്ലാം എന്തായാലും ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് 2 ദിവസം കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരും. ഇനിയിപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തിട്ടും കൂടി ഉപ്പിലിട്ട മാങ്ങ ഉണ്ടാക്കലാണ്. പിന്നെന്താ കട്ട് ചെയ്തിട്ടും കൂടി എൻ്റെ കയ്യിൽ വലിയ ആ ഒരു കുപ്പിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കട്ട് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഫില്ലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടും കൂടി ഇടലാന്ന് കേട്ടോ. ഇട്ടതാ സെയിം അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉപ്പെല്ലാം ചേർത്ത് വെള്ളവും ചേർത്ത് കുറച്ച് വിനെഗറും കൂടി ചേർത്തിട്ട് ഉപ്പിലിടൽ തന്നെ. എന്നിട്ട് ഇതാ എന്താ പറയുക ഇനിയിപ്പിതാ ഞാനില്ലേ പൈനാപ്പിളും കൂടി ഉപ്പിലിടാനുണ്ട്. നല്ല ടേസ്റ്റി അല്ലേ പൈനാപ്പിളെല്ലാം ഉപ്പിലിട്ട് കഴിഞ്ഞാൽ. ഇതിങ്ങനെ കുറച്ച് ടൈം നമ്മൾ
ഒന്ന് കട്ട് ചെയ്തിട്ടെല്ലാം ചെയ്യുവാണെങ്കിലേ റമദാൻ്റെ ടൈമിൽ നമുക്ക് ഉപ്പിലിട്ടത് തിന്നാൻ തോന്നിക്കഴിഞ്ഞാൽ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ വേഗം എടുത്തിട്ട് അങ്ങനെ കഴിക്കാമല്ലോ. നമ്മൾ വീട്ടിലെല്ലാം നോമ്പെല്ലാം മുറിച്ച് കഴിഞ്ഞ് ത്രാവിയെല്ലാം നിസ്കരിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരിക്കുമ്പം പുറത്ത് പോയിട്ട് ഉപ്പിലിട്ടതെല്ലാം കഴിക്കാമെന്നെല്ലാം പറയലുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ പിന്നെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയാലും. എൻ്റെ റമദാൻ വ്ളോഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ക്യാരറ്റ്, കക്കിരി, മുളക്, പച്ചമുളകില്ല അതെല്ലാം ഉപ്പിലിട്ട് വെക്കലുണ്ട്. ഇനിയിപ്പതാ ഇതും കൂടി കട്ട് ചെയ്തിട്ട് റൗണ്ടിൽ തന്നെയാണ്. ഇത് ചെറുതായിട്ട് കട്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, പിന്നെ റൗണ്ടിൽ കട്ടാക്കിയിട്ട് കഴിക്കാനല്ലേ ടേസ്റ്റ്. പുറത്തുനിന്നല്ലേ നമ്മൾ വാങ്ങല് അങ്ങനെ തന്നെയല്ലേ. അപ്പം ഇതാ ഞാൻ റൗണ്ടിൽ കട്ടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ചധികം തന്നെ പച്ചമുളക്, പച്ചമുളകിൻ്റെ കാര്യത്തിൽ പിശിക്കേണ്ട, കുറച്ചധികം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. എന്നിട്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതിന് നിർബന്ധമില്ല, പൈനാപ്പിളിന് ഇടുന്നുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അല്ല ഇട്ടിട്ട് ഉപ്പും കുറച്ച് വിനെഗറും ആവശ്യത്തിൽ കുറച്ചധികം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതടച്ച് വെക്കുക. ഇതും ഒരു രണ്ട് ദിവസം, ഒരു ദിവസം കൊണ്ട് തന്നെ ടേസ്റ്റിയാവും കേട്ടോ. ഇനിയിപ്പം ഞാൻ ഒരു ആറ് മാസം മുമ്പേ ഒരു കന്നിൻ്റെ കൂടെ കാന്താരി, മുളകും, നെല്ലി, ക്യാരറ്റും എല്ലാം ഒരുമിച്ചിട്ടിട്ടില്ല, ഒരു ഉപ്പിലിട്ടത് കാണിച്ചിട്ടില്ല. എന്നാലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിന് അതിൻ്റെ റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കാന്താരി മുളകിൽ രണ്ട് ദിവസം മുമ്പേ കുറച്ച് വിനെഗർ ഒഴിച്ചിട്ട് ഉപ്പിലിട്ട് വെക്കുക, വെള്ളമൊന്നും വയ്ക്കാൻ പാടില്ല. എന്നിട്ട് അതൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ അതിലേക്കാണ് നമ്മൾ ക്യാരറ്റും നെല്ലിക്കും, വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ ഇടാം, ഇഞ്ചി ഇടുന്നെങ്കിൽ ഇടാം, പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഉപ്പിലിട്ടത് റെഡിയാവും കേട്ടോ. അത് ഒരുപാട് പേര് എന്നോട് ആറ് മാസം മുമ്പേ ഞാൻ ചെയ്തുതരും ചോദിച്ചിട്ടുണ്ട് അതിന്. അത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ വ്ളോഗിൽ ഞാൻ കന്നീൻ്റെ കൂടെ അന്ന് ആ ഒരു ഉപ്പിലിട്ടത് കഴിച്ചിട്ടുണ്ട് അതിന്. പിന്നെ അത് എനിക്ക് ചെയ്യാൻ മറന്നുപോയതാണ് കേട്ടോ. ഇപ്പം ചെയ്തുതരാം, അതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിച്ചതാണ്. അപ്പോൾ ഉപ്പിലിട്ടതെല്ലാം റെഡിയായി. ഇനിയിപ്പം ഇതാ ചോറ് കഴിക്കലാണ്. ചോറിന് ഇന്നലെ മത്തിക്കറിയും പിന്നെ പഴംപുളിശ്ശേരിയില്ലേ, അതൊരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടമൊന്നും പഴംപുളിശ്ശേരി, എന്താ പറയുക, ഫന ശംഷീർ പുളിശ്ശേരി റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നൊക്കെ കിട്ടും കേട്ടോ. പിന്നെ മത്തിക്കറി, എന്താ പറയുക, മത്തി ഫ്രൈ ആക്കിയിട്ടുണ്ട്, കുറച്ച് ചെമ്മീൻ ഉണ്ടായിട്ടുണ്ട് അതിന്, അതും ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.